ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എയർ സിസ്റ്റൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ്സിൻ്റെ തുടക്കത്തിലെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആക്ടിവിറ്റീസൊക്കെ ചർച്ച ചെയ്തു ഇനിയും എഴുതാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടൊക്കെ എഴുതുക പിന്നീട് ടീച്ചർ പാഠഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം കുറച്ച് ഭാഗം കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇംഗ്ലീഷിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ അത് മനസ്സിലാകുന്ന മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മലയാളത്തിലൂടെ ഒന്നുകൂടി പറയാം തുടർന്ന് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആ പാഠഭാഗം അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം അപ്പോൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കം എന്ന് നോക്കാം എ യങ് ബോയ് ഓഫ് ട്വൽവ് ഇയേഴ്സ് ഓൾഡ് ഒരു പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി ദ ബോയ് വിഷ് ടു ഗോ റിവർ കുട്ടി പുഴ പുഴയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പുഴ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആഗ്രഹമുണ്ടാകുന്നു ദ റിവർ വാസ് ഫാർ എ വേ പുഴ ഒരുപാട് ദൂരെയാണ് എ ബിഗ് മൗണ്ടൻ ദാറ്റ് സ്റ്റുഡ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദി റിവർ അപ്പോൾ ഈ കുട്ടിക്കും ഈ ഒരു പുഴക്കും ഇടയിലായിട്ട് വലിയൊരു മല ഒരു കന്ന് ഉണ്ട് അതുപോലെ തന്നെ ഹൗ ഡിഡ് ദ ബോയ് ലുക്ക് ലൈക്ക് പിന്നെ കുട്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഉള്ളത് ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം ഇറ്റ് വാസ് ഇലവൻ ഒ ക്ലോക്ക് ആൻഡ് ഹി ന്യൂ ഹീസ് പാരൻസ് വുഡ് ഇൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇറ്റ് വാസ് ഇലവൻ ഒ ക്ലോക്ക് ആൻഡ് ഹി ന്യൂ അവനറിയാം ഹിസ് പാരൻസ് വുടിൻ്റെ വുഡിൻ്റെ റിട്ടേൺ ഹോം തിൽ ഈവനിങ് അപ്പോൾ വൈകുന്നേരം വൈകുന്നേരം വരെ അവൻ്റെ അച്ഛനും അമ്മയും എന്തെയല്ല തിരിച്ച് വരില്ല അവരെടുക്കുക പോയതാണ് അപ്പോൾ വൈകുന്നേരത്തിനുള്ളിലായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെ എത്തുകയുള്ളു അവനെ അവനറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെങ്കിലും സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ദെർവാസെ ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹി വിത്ത് ഹീം അപ്പോൾ അവിടെ ഒരു ബ്രെഡിൻ്റെ കഷ്ണമുണ്ട് ദെർവാസെ ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹീം അത് അവനെന്ത് ചെയ്തു പൊതു കൊണ്ട് എടുത്തു ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻ സം ഫ്രൂട്ട്സ് അതുപോലെ തന്നെ അവൻ പോകുന്ന വയൽ വെച്ച് കാട്ടിലൂടെയാണല്ലോ പോകുന്നത് അപ്പോൾ കുറച്ച് പായങ്ങളും എന്ത് ചെയ്യാം കണ്ടെത്താം അപ്പോൾ പായങ്ങളും അതുപോലെ തന്നെ ഞാൻ കൂടെ കൊണ്ടുപോകുന്ന ഈ ഒരു ബ്രെഡും അവനെന്ത് ചെയ്യാം വയൽ നിന്ന് കഴിക്കാം അതാണ് അവന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വയലുക വയലിലൂടെ പോകുമ്പോൾ വിശക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ബ്രെഡും എടുത്തോ പിന്നീട് പഴങ്ങൾ വയലിൻ്റെ മരത്തിൽ നിന്നൊക്കെ പറിച്ചു തിന്നാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കൺസെപ്റ്റിലാണിപ്പോൾ അവൻ യാത്ര തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയ്റ്റഡ് ഫോർ അപ്പോൾ അപ്പം നല്ലൊരു സാഹചര്യമാണ് അവന് പോകാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല കാരണം അച്ഛനമ്മയും വീട്ടിലില്ല അവർ വൈകുന്നേരം തിരിച്ചെത്തും അപ്പോൾ അവന് കാത്തിരുന്ന ആ ഒരു അവസരം ഇപ്പോൾ അവന് എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് ഈ ഒരു പുഴയെക്കുറിച്ച് അവന് നാട്ടുകാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങോട്ട് പോകാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത് അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഇതുവരെ അവന് ഒത്തു കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് അവൻ എന്ത് ചെയ്തിട്ടു കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാനൊരു അവസരം ഒത്തു കിട്ടി അതാണ് ഇവിടെ പറയുന്നത് ഹെയർ വാഷ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെരി അവൻ കാത്തിരുന്ന ആ ഒരു സമയം ഇപ്പോൾ അവന് ആ ഒരു അവസരം അവനക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നീട് എന്ന് പറയുന്നത് നോക്കൂ ഹിസ് മദർ ആൻഡ് ഫാദർ അവൻ്റെ അച്ഛനും അമ്മയും ഹാഡ് ഗോൺ ടു വിസിറ്റ് അവർ എങ്ങോട്ട് പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി റിലേറ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഡേ ഈ ഒരു ദിവസം മുഴുവനും അവരുടെ ബന്ധുക്കളെ റിലേറ്റീവ്സ് എന്നാൽ അവർ ബന്ധുക്കളെ അപ്പോൾ ഈ ഒരു ദിവസം മൊത്തം അവർ അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്കറിയാം വൈകുന്നേരം അവരെ തിരിച്ചെത്തുകയുള്ളു ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഹിം ഓൺ ഹി സോൺ അപ്പോൾ അവനെ അവിടെ വീട്ടിലേക്ക് തനിച്ചാക്കിയിട്ട് അവൻ അവിടെ വിട്ടിട്ട് അതായത് വീട്ടിൽ തനിച്ചാക്കിയിട്ട് അവരെന്ത് ചെയ്തു വിസി റിലേറ്റീവ്സിനെ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇരുദിവസം മൊത്തം അവർ അവരൊക്കെ കണ്ടുകറങ്ങിയതിന് ശേഷം വൈകുന്നേരം തിരിച്ചെത്തുകയുള്ളൂ ആ ഒരു അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഇവനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അവർ പോയതാണ് അതാണ് പറയുന്നത് അവന് കാത്തിരുന്ന ആ ഒരു അവസരം അവന് ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് കാണാൻ അവൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാം അപ്പോൾ ആ കാത്തിരുന്നൊരു അവസരം അവനക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇഫ് ഇ കെയിം ഹോം ബിഫോർ ഡാർക്ക് ഞാൻ ഇരുട്ടിന് മുന്നേ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ദ ബിഫോർ ദ റിട്ടേൺഡ് അവർ തിരിച്ചു വരുന്നതിന് മുന്നേ അതായത് അച്ഛനമ്മയും തിരിച്ചു വരുന്നതിന് മുന്നേ ഇരുട്ടുന്നതിന് മുന്നേ ഞാൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇവന് റിവർ കാണാൻ പോവുകയാണല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ഇരട്ടാകുന്നതിന് മുന്നേ തിരിച്ചു വരികയാണെങ്കിൽ അതുപോലെ തന്നെ അവരെത്തുന്നതിന് മുന്നേ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ ദ വീടിൻ്റെ നോ വെർ ഹി ഹാഡ് ബീൻ അപ്പോൾ ഞാൻ എവിടേക്കാണ് പോയതെന്ന് അവർക്ക് എന്തു ചെയ്യില്ല അറിയില്ല അപ്പോൾ അത് അറിയാതിരിക്കാൻ എന്ത് ചെയ്യണം അവർ വരുന്നതിന് മുന്നേ ഇരുട്ടാകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ഞാനത് കണ്ടിട്ട് അല്ലെങ്കിൽ റിവർ കണ്ടിട്ട് എന്ത് ചെയ്യണം തിരിച്ചെത്തണം നെക്സ്റ്റ് നോക്കൂ ഹി വെൻറ്റിൻ ടു ദി ഹൗസ് അപ്പോൾ അവന് വീടിന് മുന്നിലാണ് നിൽക്ക് നിൽക്കുന്നത് അപ്പോൾ അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി ആൻഡ് വ്രാ ദ ലോഫ് ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ അങ്ങനെ അവൻ ആ ഒരു റൊട്ടി കഷ്ണം എന്ത് ചെയ്തു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു റാപ്പ് ചെയ്തു റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതിയുകട്ടോ അപ്പോൾ ലോഫ് ഓഫ് ലോഫ് എന്നെ ന്യൂസ് പേപ്പർ ആ ന്യൂസ് പേപ്പറിൽ ആ ലോഫ് എന്ത് ചെയ്തു അതായത് ബ്രെഡിൻ്റെ കഷ്ണം എന്ത് ചെയ്തു പൊതിഞ്ഞെടുത്തു ദെൻ ഹീ ക്ലോസ്ഡ് ഓൾ ദി ഡോർസ് ആൻഡ് വിൻഡോസ് അതിനുശേഷം അവൻ വീടിൻ്റെ എല്ലാ ജനനങ്ങളും വാതിലൊക്കെ ഭദ്രമായിട്ട് അടച്ചു അപ്പോൾ അവന് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അവന് വയലിൽ നിന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തു അതുപോലെ തന്നെ വീടെല്ലാം പൂട്ടി അവന് പോകാൻ ഉള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അവന് യാത്ര തുടങ്ങുകയാണ് ഇനി പോയി അവിടേക്കുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത് ദ പാച്ച് ടു ദി റിവർ പുഴയിലേക്കുള്ള വഴി ഡ്രോപ്പ് സ്റ്റീപ്ലി ഇൻ റ്റു ദി വാലി അതായവരേക്കുള്ള ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള ഒരു ഇറക്കമാണ് ചെങ്കുത്തായിട്ടുള്ള വഴിയാണ് അതായത് കുത്തനെയുള്ള ഇറക്കമാണ് അത്ര ദുർഘടമായിട്ടുള്ള വഴിയാണ് വഴിയാണെന്നാണ് പറയുന്നത് ദെൻ റോസ് ആൻഡ് വിവെൻറ്റ് റൗണ്ട് ദി ബിഗ് മൗണ്ടെയിൻ മാത്രമല്ല ആ ഒരു മലയെ ചുറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദി വില്ലേജസ് അപ്പോൾ ആ മല മലയുടെ അടുത്തുള്ള വൈ എന്ന് പറയുന്ന ആരൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് വില്ലേജസ് അവിടെ ഗ്രാമവാസികൾ ഉപയോഗപ്പെടുത്താറുണ്ട് ദ വുഡ് കട്ടേഴ്സ് മരം വെട്ടുകാർ ഉപയോഗപ്പെടുത്താറുണ്ട് മിൽക്ക്മാൻ പാൽക്കാർ അവർ ഉപയോഗപ്പെടുത്താറുണ്ട് പാലിറ്റ് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ആൻ്റമ്യൂൾ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ കഴുതവണ്ടിക്കാർ അവരുമാണ് ഇത്തരത്തിലുള്ള വൈ അല്ലെങ്കിൽ ഈ ഒരു വൈ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് ഇവൻ നടന്നു പോകുന്നത് വളരെ ദുർഘടമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ വഴിയാണ് അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് but there were no villages no villages beyond the mountain or near the river അപ്പോൾ ആ ഒരു പുഴയുടെ അടുത്തോ അല്ലെങ്കിൽ ഈയൊരു മല കഴിഞ്ഞതിന് ശേഷം മലയുടെ അടുത്ത് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എന്തില്ല ഗ്രാമമോ ഗ്രാമവാസികളോ ഒന്നും എന്തില്ല അവിടെ ഇല്ല ദ ബോയ് പാസ്ഡ് എ ബുഡ് കട്ടർ ആൻഡ് ആസ്കഡ് ഹീം ഹൗ ഫാർ ഇറ്റ് വാസ് റ്റു ദി റിവർ അപ്പോൾ അങ്ങനെ അവന് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അപ്പോൾ നേരത്തെ പറഞ്ഞു മരമെട്ടുകാരും വില്ലേജസൊക്കെയാണ് വഴി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പറഞ്ഞു അപ്പോൾ അവിടെ എന്തുണ്ട് ഒരു മരവെട്ടുകാരനെയാണ് അവൻ ആദ്യം കണ്ടത് അപ്പോൾ അവനെ അയാളോട് ചോദിച്ചു ആ സ്ലേഹി ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദി റിവർ ഇനി പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഇനി ആ ഒരു മരവെട്ടുകാരനെ കുറിച്ച് പറയുകയാണ് ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ ആ മരവെട്ടുകാരൻ ഒരു കുറുദ ഒരു ചെറിയൊരാളായിരുന്നു അതായത് ഉയരം ഇല്ലാത്ത ഉയരം ഒരാളും അതുപോലെ തന്നെ പവർഫുൾ മേൻ നല്ല ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേഡ് ഫേസ് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞിരുന്നു പക്ഷേ പ്രായം കൂടുതലുള്ള ആളാണ് ക്രീസ് എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞ മുഖം ആൻഡ് വെതേർഡ് ഫേസ് അതുപോലെ തന്നെ വെയിലേറ്റ് വാടിയ കരുവാളിച്ച ഒരു മുഖം അതായത് മുഖത്തിൻ്റെ ഒരു ഇത് പറയാണ് ചുക്കി ചുളിഞ്ഞ കരുവാളിച്ച ഒരു മുഖം ആൻഡ് മസിൽസ് ഞാൻ ശരീര ബോഡിയെ കുറിച്ച് പറയുകയാണ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് വളരെ ഹാർഡായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അഗ്ലി ലംസ് അതായത് ഒരുപാട് മുഴകളൊക്കെ ഉള്ള പോലത്തെ മസിലുകളാണ് അവൻ്റെ ശരീരത്തിൽ ഉള്ളത് അവരൂ അഗ്ളി ലംസ് എന്ന് പറയുമ്പോൾ ഒരു വൃത്തികെട്ട രീതിയിലുള്ള അതായത് ശരിയായിട്ടുള്ളൊരു മസിൽ അല്ല ഒരു അവിടെ ഇവിടെയൊക്കെ മുഴയായിട്ടുള്ള കാണാനെന്നാല് ഭംഗിയില്ലാത്ത ഒരു ബോഡി ഷേപ്പ് ആണ് ഇനി ബാക്കി നോക്കൂ സെവൻ മൈൽസ് ഹീ സൈഡ് അപ്പോൾ ഏഴ് മൈൽ എന്ന് അവന് മറുപടി പറഞ്ഞു അതായത് ആറ് അടി കെട്ടിൽ എന്തേതു മറുപടി പറഞ്ഞു ഏ മൈൽ ദൂരമുണ്ട് അവിടേക്ക് എന്ന് പറഞ്ഞു വിച്ച് വാസ് ഫെയർലി ആക്യുററ്റ് അത് ഏകദേശം എന്താണ് കറക്റ്റ് തന്നെയാണ് അങ്ങോട്ടുള്ള ദൂരം എ എ മൈലാണെന്ന് പറഞ്ഞു വാട്ട് യു വോണ്ട് നോ നീ എന്തിനാണ് അതൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നത് എന്തിനാണ് എനിക്ക് അതിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അവനോട് ചോദിച്ചു ഐ ആം ഗോയിങ് ടു റിവർ സൈഡ് ദ ബോയ് അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ പുഴയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചത് എലോൺ ഒറ്റയ്ക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചു ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ് പിഴയിലേക്ക് പോകുന്നത് ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ പക്ഷേ അത് ഒരുപാട് ദൂരെയാണ് ഉള്ള വീട് പറയാം കേട്ടോ ബട്ട് ഇറ്റ് വാസ് ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ അത് വളരെയധികം ദൂരെ ദൂരെയാണ് ഇറ്റ് വിൽ ടേക്ക് യു ത്രീ ഹവേഴ്സ് ടു റീച്ച് ദ അപ്പോൾ അവിടെ എത്തിച്ചേരാൻ തന്നെ റീച്ച് ചെയ്യാൻ അവിടെ എത്തിച്ചേരാൻ മൂന്ന് മണിക്കൂറോളം സമയം എടുക്കും മൂന്ന് മണിക്കൂറോളം സമയം എടുക്കും അവിടെ അവിടേക്ക് എത്താൻ പിന്നീട് തിരിച്ചു വരികയും വേണം അപ്പോൾ അങ്ങോട്ടും മൂന്ന് മണിക്കൂർ അതേപോലെ തന്നെ ഇങ്ങോട്ടും മൂന്ന് മണിക്കൂർ വേണ്ടി വരും ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക് എനിക്ക് തിരിച്ചു വരാനും എന്ത് വേണം ഈയൊരു സമയം എനിക്ക് ആവശ്യമാണ് ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക് ഈയൊരു സമയം കൊണ്ട് എന്താവും ഇരുട്ടാകും ഗെറ്റിംഗ് ഡാർക്ക് അതായത് ഡാർക്ക് ആകുകയെന്ന് പറഞ്ഞാൽ ഇരുട്ടാവും എന്ന് പറയുകയാണ് ബി സൈഡ്സ് കൂടാതെ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ് മാത്രമല്ല അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് അത്രക്ക് സുഖകരമായിട്ടുള്ള വൈ അല്ല സാധാരണ ഉള്ള വഴിയല്ല കല്ലും മുള്ളും ചെങ്കുത്തായിട്ടുള്ള ഇറക്കവും ഒക്കെയുള്ള എന്താണ് വളരെ ദുർഘടമായിട്ടുള്ള വഴിയാണ് അപ്പോൾ നിനക്ക് അങ്ങോട്ട് പോകാനും മൂന്ന് മണിക്കൂർ എടുക്കും ചെയ്യും തിരിച്ചു വരാനോ ആ സമയമാകും മാത്രമല്ല പോകുന്ന വഴി അത്ര സുഖകരമായിട്ടുള്ള വഴിയുമല്ല അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും സമയം കൂടും എന്നാണ് ഈ ഒരു വാക്കിലൂടെ അദ്ദേഹം അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും അവന് അവൻ്റെ മനസ്സ് തളർന്നില്ല അവൻ ആ പുഴ കാണാനുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ അത്രത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ അവന് പറയുന്ന മറുപടി നോക്കൂ ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ പക്ഷേ ഞാൻ എന്താണ് നല്ലൊരു നടത്തക്കാരനാണ് സരി ബോയ് പക്ഷേ സത്യത്തിൽ അവൻ നല്ലൊരു നടത്തക്കാരനൊന്നുമല്ല അവൻ ആകെ നടന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ് നോക്കൂ ദോ ഹി ഹാഡ് നെവർ വാക്ക് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ അവൻ്റെ കഷ്ടിച്ച് ഏകദേശം ഒരു മൈൽ മാത്രം ദൂരമുള്ള അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്കൂളിലേക്കുള്ള ആ ഒരു ദൂരം അതുമാത്രമാണ് അവൻ നടന്നിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും അവന് എന്ത് ചെയ്തിട്ടില്ല നടന്നിട്ടില്ല പക്ഷേ എന്നാലും അവൻ്റെ ആ ഒരു മനസ്സിൻ്റെ ശക്തി അവൻ ആ പുഴ കാണ ആഗ്രഹം അതാണ് അതാണവനെ ഇത്തരത്തിലൊരു മറുപടി പറയാൻ സഹ പ്രേരിപ്പിച്ചത് ബട്ട് ഐ ആം എ ഗുഡ് വാക്കറെന്ന് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഇനി ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നോക്കൂ വാട്ട് വാസ് ദൈം ആ സമയം എത്രയായിരുന്നു വേൻ ദ ബോയ് ഡിസൈഡ് ടു ഗോ ആ ബോയ് പോകാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനിക്കുന്ന സമയം എത്രയായിരുന്നു അപ്പോൾ എത്രയായിരുന്നു ഇറ്റ് വാസ് ഇലവൺ ഓ ക്ലോക്ക് അപ്പോൾ പോകാൻ നിൽക്കുന്ന എത്രയായിരുന്നു പതിനൊന്ന് മണിയായിരുന്നു അടുത്തിടെ ചോദ്യം നോക്കൂ ഡിഡ് ഹി ടേക്ക് എനി ഫുഡ് വിത്ത് ഹിം അവന് അവൻ്റെ കൂടെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയോ യെസ് തീർച്ചയായിട്ടും ഓൺലി എ ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹീം അപ്പോൾ അവനൊരു ബ്രെഡിൻ്റെ കഷ്ണം പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഹി തോട്ട് ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ് ഓൺ ഹിസ് വേ ടു റിവർ പിന്നെ വേറെ എന്ത് വിചാരിച്ചു പോകുന്ന വഴിയിൽ ഫ്രൂട്ട്സും കളക്ട് ചെയ്യാം പുഴയിലേക്ക് പോകുന്ന വൈകളിൽ ഫ്രൂട്ട്സ് മരത്തിൽ നിന്നും ഫ്രൂട്ട്സും കളക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ കഷ്ണം പോലെ എന്ത് ചെയ്തു പൊതിഞ്ഞെടുത്തു അപ്പോൾ ഈ ഒരു കാര്യം അവിടെ പ്രത്യേകം നോട്ടീസ് ചെയ്തു നോക്കൂ പുഴയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാം എന്നൊരു കാര്യം അവിടെ പറഞ്ഞു അപ്പോൾ അതിനനുബന്ധിച്ച് ടീച്ചർ കുറച്ച് വീഡിയോസും ചിത്രങ്ങളൊക്കെ കാണിച്ചു എന്താണ് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് അവിടെ നമ്മളെ നമ്മളെ ഓർമ്മിക്കുകയാണ് ടീച്ചർ അവിടെ ചെയ്തത് അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഈ ഒഴിവ് സമയത്തൊക്കെ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂ ഫ്രൂട്ട്സുകളൊക്കെ എന്തു ചെയ്യാം നമുക്ക് തന്നെ എന്ത് ചെയ്യാം വളർത്തിയെടുക്കാം അതിലൂടെ നമുക്ക് അണുവിമുക്തമായിട്ടുള്ള കീടനാശിനികൾ തളിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് ലഭിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപദേശ രൂപേണ ടീച്ചർ ഇവിടെ പറയുകയും ചെയ്തു ഞാൻ അടുത്തൊരു ചോദിച്ചു നോക്കൂ വാട്ട് വാസ് ദ വേ ടു ദി റിവർ പുഴയിലേക്കുള്ള വഴി എങ്ങനെയുള്ളതായിരുന്നു ദ പാത്ത് ടു ദി റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദി വാലി ദെൻ റോസ് ആൻഡ് വെൻ റോം ദി ബിഗ് മൗണ്ടെയിൻ ചെങ്കുത്തായിട്ടുള്ള ഇറക്കവും അതുപോലെ തന്നെ ആ മലയെ ചുറ്റിയൊക്കെ വേണം ചുറ്റിയിട്ടൊക്കെ വേണം എങ്ങോട്ട് പോകാൻ ആ ഒരു പുഴയിലേക്ക് പോകാൻ അത് അത്തരത്തിലൊരു വഴിയായിരുന്നു അവിടേക്കുള്ളത് പുഴയിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഞാൻ അടുത്തൊരു ചോദ്യം നോക്കൂ ഹൂ യൂസ്ഡ് ദിസ് കൈൻഡ് ഓഫ് പാത്ത് ഇത്തരത്തിലുള്ള വഴി ആരൊക്കെയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദി വില്ലേജേസ് ദ വുഡ് കട്ടേഴ്സ് മിൽക്ക് മാൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ് അടുത്തു ചോദിച്ചു നോക്കൂ ഹി ഹൂ ഡിഡ് ദി ബോയ് മീറ്റ് ഓൺ ദി വേ ആരെയാണ് വയൽ വെച്ച് കണ്ടുമുട്ടിയത് ഹി മെറ്റ് എ വുഡ് കട്ടർ ഒരു മരമട്ടുകാരനെയാണ് അവന് കണ്ടുമുട്ടിയത് ഹൗ ഡെഡ് ഹീ ലുക്ക് ലൈക്ക് അപ്പോൾ അവനെ കാണാൻ ആ മരമട്ടുകാരൻ കാണാൻ എങ്ങനെയായിരുന്നു ദ വുഡ് കട്ടർ വാസ് ഹി എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ കുറുതായിട്ടും നല്ല ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു ആളായിരുന്നു ആര് ഈ ഒരു മരമട്ടുകാരൻ ഹൗ ഡ സിസ്ഫൈസ് ലുക്ക് ലൈക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ എങ്ങനെയായിരുന്നു ക്രീസ് ആൻഡ് വെതേഡ് ഫേസ് ചുക്കി ചുടിഞ്ഞതും അതുപോലെ തന്നെ വെയിലേറ്റ് വാടിയൊരു ഫേസ് ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഉണ്ടായിരുന്നത് ഹൗ വാസ് ഇസ് ഫിസിക് ലൈക്ക് അവൻ്റെ ആ ഒരു ശരീര ഘടന എങ്ങനെയായിരുന്നു അവൻ്റെ ശരീരം ബോഡി എങ്ങനെയായിരുന്നു മസിൽ വിത്ത് അഗ്ലി ലംസ് അവൻ്റെ പേശികളൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള മുഴകളൊക്കെയുള്ള ഒരു പേശികളായിരുന്നു അവന് ഉണ്ടായിരുന്നത് വാട്ട് ഐഡിയ ഡിഡ് ദ ബോയ് ഗെറ്റ് എബൌട്ട് ദ ഡിസ്റ്റൻസ് ടു ദി റിവർ അപ്പോൾ അവനാ പുയിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് എന്തെങ്കിലും എന്താശയമാണ് അല്ലെങ്കിൽ എന്ത് വിവരമാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് എന്താണ് ലഭിച്ചത് സെവൻ മൈൽസ് ഏ മൈൽസ് ദൂരമുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാൻ സാധിച്ചു അടുത്ത ചോദിച്ചു നോക്കൂ വാട്ട് ആർ ദ ത്രീ തിങ്സ് ദ വുഡ് കട്ടർ റിമൈൻഡ് ദി ബോയ് ഈയൊരു മരമട്ടുകാരൻ ആ കുട്ടിയെ ഓർമ്മിച്ച മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്നെന്താണ് സെവൻ മൈൽസ് ഫ്രം ഹിയർ ഇറ്റ് വിൽ ടേക്ക് ഹീം ത്രീ അവേഴ്സ് ഇവിടുന്ന് ഏഴ് മണി ഏഴ് മൈൽ ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ ദൂരം മൂന്ന് മണിക്കൂർ സമയം അതിന് വേണ്ടിയിട്ട് എടുക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വെൻ ഹി റിട്ടേൺ ഫ്രം ദി റിവർ സൈഡ് ആ ഒരു പുഴയുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഡാർക്ക് ഇരുട്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ദ വുഡ് കട്ടർ വാൺ ദ ബോയ് ദാറ്റ് ദ പാത്ത് വാസ് നോട്ട് ഈസി അതുപോലെ തന്നെ അദ്ദേഹം അവനെ താക്കീത് ചെയ്തു എന്ത് അവിടേക്കുള്ള വഴി അത്ര നല്ലതല്ല സുഖകരമല്ല എന്നുള്ള രീതിയിൽ സുഖകരമല്ല എന്ന് അദ്ദേഹം അവനെ വാണി ചെയ്യുകയും അവനെ താക്കീത് ചെയ്യുകയും ചെയ്തു ഈ ഒരു മൂന്ന് കാര്യമാണ് വുഡ്കട്ടർ അവിടെ അവനെ ഓർമ്മിപ്പിച്ചത് വാസ് ദ ബോയ് ഡിസ്കറേജ് അറ്റ് ദിസ് വാണിങ് അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പിൽ അവന് നിരുത്സാഹനായോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെട്ടു പോയോ ഇല്ല നോ ദ ബോയ് വാസ് സോ കോൺഫിഡൻറ്റ് അവന് വളരെയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു ഹി സേസ് ഹി എ ഗുഡ് വർക്കർ അവന് പറഞ്ഞെന്ത് ഞാൻ നല്ലൊരു നടത്തക്കാരനെന്ന് പറഞ്ഞു സോ ഹി ക്യാൻ റീച്ച് ദ റിവർ ഫാസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ആ ബോയ്യിലേക്ക് എത്തിച്ചേരുമെന്നും അവന് എത്തിച്ചേരാൻ കഴിയുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു ഇനി നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ചർച്ച ചെയ്യാം റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ഇറ്റേക്ക് നോട്ട് ഓഫ് ദി വേർഡ്സ് ഇൻ ബോൾഡ് അപ്പോൾ താഴെ തന്നിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് അവിടെ ബോൾഡാക്കി എഴുതിയിട്ടുള്ള വാക്കുകളെ കുറിച്ച് ചെറിയ നോട്ട് തയ്യാറാക്കുക അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദി വേഡ്സ് ഇൻ ബോൾഡ് ദ പാത്ത് ടു ദി ദ പാത്ത് ടു ദി ഡ്രൈവർ ഡ്രോപ്പ് ഇ സ്റ്റീപ്ലി ഇൻ ടു ദി വാലി

രണ്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഒരു വേഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇവിടെ ദ പാത്ത് ടു ദി റിവർ ഡ്രോപ്പിൽ സ്റ്റീപ്പ്ലി ആ ഒരു പുഴയിലേക്കുള്ള പുഴയിലേക്കുള്ള വഴി എന്ന് പറയുന്നതാണ് കുത്തനുള്ളതാണ് ദ പാത്ത് വഴി എങ്ങനെയാണ് എവിടേക്കുള്ളതാണ് ടു ദി റിവർ പുഴയിലേക്കുള്ള വഴി അതുപോലെ തന്നെ ഇൻ ടു ദി വാലി ആ തായ്വരയിലേക്കുള്ള വൈ സ്റ്റീപ്പ്ലി ആണ് കുത്തനെയാണ് ഇൻ ടു ദി വാലി ആ വാലിയിലേക്കുള്ള വഴി എങ്ങനെയാണ് കുത്തനുള്ളതാണ് അതുപോലെ തന്നെ പുഴയിലേക്കുള്ള വഴി പാ ടു ദി റിവർ അതുപോലെ തന്നെ ആ ഉയരം കൂടിയ ആ ഒരു മല വെൻറ്റ് റൗണ്ട് ദി മൗണ്ട അതിനെ ചുറ്റി വേണം പോവാൻ വെൻ്റ് റൗണ്ട് ചുറ്റിയിട്ട് വേണം പോകാൻ ഏതിനെ മൗണ്ടെയിൻ ആ ബിഗ് മൗണ്ടെയിൻ ആ ഒരു വലിയ കുന്നിനെ ചുറ്റിയിട്ട് വേണം പോകാൻ അപ്പോൾ പോവലും ആ ഒരു മലയെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൗണ്ട് എന്നുള്ളത് വന്നിട്ടുള്ളത് മലയെ ചുറ്റി വേണം പോകാൻ ഉള്ള ആ രീതിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദി വില്ലേജസ് ദി വുഡ് കട്ടേഴ്സ് മിൽക്ക് മാൻ മ്യൂൾ ഡ്രൈവേഴ്സ് അപ്പോൾ ഈ ഒരു വഴി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ് ബൈ ദി വില്ലേജ് വില്ലേജസും അതുപോലെ തന്നെ വുഡ് കട്ടേഴ്സ് മിൽക്ക് അപ്പോൾ ആ രണ്ട് ആ ഈ ഒരു വാക്കുകളെ കണക്ട് ചെയ്യണം ആ വഴി ഇവിടെ പോകുന്നു എന്നുള്ള ആരൊക്കെയാണെന്നുള്ളത് കണക്ട് ചെയ്യണം എന്തുകൊണ്ട് ബൈ എന്നുള്ളത് കൊണ്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ദർ വെർ നോ വില്ലേജ് വില്ലേജസ് ബിയോണ്ട് ദി മൗണ്ടൻ ആ മലക്ക് അപ്പുറത്ത് എന്തില്ല വേറെ ഗ്രാമങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിയർ ദി റിവർ ആ പുഴയുടെ അടുത്ത് എന്തില്ല പുതിയൊരു ഗ്രാമങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് ഈ ഒരു ബോൾഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ എന്താണ് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇതിനാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട് സം വേർഡ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് യൂസ്ഡ് ബിഫോർ എ നോൺ പ്രൊ നോൺ ഓർ നോൺ ഫ്ലേസ് ടു ഷോ ഡയറക്ഷൻ ടൈം പ്ലേസ് ലൊക്കേഷൻ എക്സെട്ര ദ ആർ കോൾഡ് പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻസ് ഇൻഡിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ വേർഡ്സ് ഇൻ എ സെനൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള വേഡുകൾ ഒരു നൗണിനോ അല്ലെങ്കിൽ പ്രോ നൗണിനോ അതായത് നൗൺ ഫേസിനൊക്കെ മുന്നേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു അതായത് ടു ഷോ ഇൻ ഡയറക്ഷൻ ടൈം പ്ലേസ് ലൊക്കേഷൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് ഇതിന് മുന്നിലായിട്ടൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടം വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു ഇതിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ വേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസ് ഇൻഡിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ വേഡ്സ് ഇൻ ഇൻ എ സെൻറ്റൻസ് അപ്പോൾ ഒരു സെൻറ്റൻസിലുള്ള മറ്റു വാക്കുകൾക്കിടയിലെ ഒരു ബന്ധം ഒരു കണക് കണക്ടർ എന്നുള്ള രീതിയിലാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻ ബന്ധപ്പെടുത്തി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് സപ്ലൈ ദ മിസ്സിംഗ് പ്രപ്പോസിഷൻസ് ഓൺ ദി സൈൻ ബോർഡ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആ സൂചന ബോർഡിലെ അവിടെ പ്രിപ്പോസിഷൻ വേർഡ് വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ബോർഡ് നോക്കൂ നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻ എന്താണ് ഡബിൾ യെല്ലോ ലൈനുകൾക്ക് മുകളിൽ ഓൺ ഓൺ ഡബിൾ യെല്ലോ ലൈൻ എന്നാണ് അവിടെ ആ ഓൺ എന്നുള്ള പ്രൊപ്പോസിഷനാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ് ഞാൻ എടുത്ത് നോക്കൂ ഡോൺ ഡ്രൈവ് ഡാഷ് ദി പാർക്ക് എന്താണ് ഡോൺ ഡ്രൈവ് ഡ്രൈവ് ചെയ്യരുത് ഇൻ ദി ഇൻ ദി പാർക്ക് പാർക്കിലേക്ക് എന്ത് ചെയ്യരുത് ഡ്രൈവ് ചെയ്യരുത് ഇനി അടുത്ത് നോക്കുക വാക്ക് ഡാഷ് ദി റൈറ്റ് ഡ്രൈവ് ഡാഷ് ദി ലെഫ്റ്റ് അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത് വാക്ക് എലോങ് ദി റൈറ്റ് ഡ്രൈവ് എലോങ് ദി ലെഫ്റ്റ് വലതു വശത്തോടുകൂടി നടക്കുക ഇടതു വശത്തോടുകൂടി ഡ്രൈവ് ചെയ്യുക അതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രിപ്പോസിഷൻ എന്താണ് എലോങ് അടുത്ത സമയം നോക്കൂ കീപ് എ വേ ഡാഷ് വൈൽഡ് അനിമൽസ് വൈൽഡ് അതായത് വന്യമൃഗങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക കീപ്പ് വേ അകലം പാലിക്കുക അപ്പോൾ എന്താ ചെയ്തേണ്ടത് കീപ് എവേ ഫ്രം ഫ്രം വൈൽഡ് ആനിമൽസ് കേട്ടോ ആ വന്യജീവികളിൽ നിന്നും എന്ത് ചെയ്യുക കീപ്പ് എവേ അകലം പാലിക്കുക അടുത്തെന്താണ് ഹൈലി ഇൻഫ്ലെയിമബിൾ ഹാൻഡിൽ ഡാഷ് കെയർ അപ്പോൾ ഉയർന്ന അതായത് താപനിലയുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഹാൻഡിൽ വിത്ത് കെയർ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അത് അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് കൊണ്ടുവരുന്ന പെട്ടിയിലൊക്കെ അതായത് ഉടയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന പെട്ടിയുടെ പുറത്തൊക്കെ ഇത്തരത്തിലുള്ള സൈൻ ബോർഡ് കാണാറുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ഗ്ലാസ് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഹാൻഡിൽ വിത്ത് കെയർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയെന്നുള്ളൊരു മീനിങ് കേട്ടോ ഇനി അടുത്ത് എന്താ വിവയർ ഡാഷ് ഡോഗ്സ് നായയെ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ബിവെയർ ഓഫ് ഡോഗ്സ് ബിവെയർ ഓഫ് ഡോഗ്സ് നായയെ സൂക്ഷിക്കുക അല്ലെങ്കിൽ പേടിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഓഫ് എന്നാണ് എന്നുള്ള പ്രൊപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാ പ്രൊപ്പോസിഷനും അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് രണ്ട് വാക്കുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രപ്പോസിഷൻ വേർഡ്സ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഒരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട് ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ് അപ്പോൾ നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് പാരഗ്രാഫ് എഴുതണം ഒരു പാരഗ്രാഫ് ഈ ചിത്രത്തെക്കുറിച്ച് എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ എന്ത് ചെയ്യണം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു അപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തന്നിട്ടുണ്ട് എന്താണ് ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഒരു പ്രായമുള്ള ആൾ വയസ്സായിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു ബെഞ്ചിന് മുകളിൽ ഇരിക്കുന്നു അപ്പോൾ അവിടെ പ്രൊപ്പസിഷൻ എന്താണ് വന്നിട്ടുള്ളത് ഓൺ അപ്പോൾ അതൊന്നും ബോൾഡ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ഒന്ന് കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് സെൻറ്റൻസ് ആക്കി എഴുതുക അവിടെ പ്രൊസി പ്രപ്പോസിഷൻ വാക്ക് എന്ത് ചെയ്യാം ഒന്ന് ബോൾഡ് ആക്കിയിട്ട് കാണിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് എ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് എ കൈറ്റ് കണ്ടോ വിത്ത് എ കൈറ്റ് പെൺകുട്ടി അവിടെ ഒരു പട്ടവുമായിട്ട് പട്ടവും കൊണ്ട് കളിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നു എ ബോയ് ലെയ് ഓൺ ദി ഗ്രൗണ്ട് ഒരു ആൺകുട്ടി ഗ്രൗണ്ടിന് മുകളിൽ ഓൺ ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിന് മുകളിൽ എന്തെങ്കിലും നോക്കി കിടക്കുന്നു അപ്പോൾ അവിടെ ഓൺ ആണ് പ്രിപ്പോസിഷൻ ഫസ്റ്റ് തീരെ വിത്ത് ആണ് പ്രിപ്പോസിഷനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഹി ഈസ് റൈറ്റിങ് ഇൻ എ ബുക്ക് അവന് ബുക്കിൽ എഴുതി കൊണ്ടിരിക്കുന്നു എവിടെയാണ് എഴുതി കൊണ്ടിരിക്കുന്നത് ബുക്കിൽ ഇൻ ഇൻ എ ബുക്ക് ബുക്കിൽ അപ്പോൾ ഇൻ എന്നുള്ളതാണ് അവിടെ പ്രൊപ്പോസിഷനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബേഡ്സ് ആർ സിറ്റിങ് ഓൺ ദി ട്രീ കണ്ടോ പക്ഷികൾ മരത്തിന് മുകളിൽ ഇരിക്കുന്നു പക്ഷികൾ മരത്തിന് മുകളിൽ ഇരിക്കുന്നു എവിടെയാണ് ഇരിക്കുന്നത് മരത്തിന് മുകളിൽ ഓൺ ദി ട്രീ അപ്പോൾ അവിടെ ഓൺ ഓൺ എന്നുള്ളതാണ് അവിടെ പ്രിപ്പോസിഷനായിട്ട് വന്നിട്ടുള്ളത് പക്ഷികൾ ഇരിക്കുന്നു മരത്തിന്മേൽ അപ്പോൾ രണ്ടും കണക്ട് ചെയ്യുന്നതാണ് ഓൺ ഓൺ എന്നുള്ള ആ ഒരു പ്രപ്പോസിഷൻ പിന്നീട് വരുന്നത് എ നോട്ടീസ് ബോർഡ് ഈസ് ഹോൺ ദി ട്രീ ബിഹൈൻഡ് ദി ഓൾഡ് മാൻ കണ്ട ഒരു നോട്ടീസ് ബോർഡ് ഹങ് അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ ഓൺ ദി ട്രീ ആ ട്രീക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് തൂങ്ങി കിടക്കുന്നത് ഓൺ ദി ട്രീ ആ മരത്തിന് മുകളിൽ അപ്പോൾ ട്രീയെയും ആ നോട്ടീസ് ബോർഡിനെ എന്ത് ചെയ്തു തൂങ്ങിക്കിടക്കുന്നുള്ളതൊരു കണക്ട് ചെയ്തു എന്ത് വെച്ചിട്ട് ഓൺ വെച്ചിട്ട് ഓൺ എന്നുള്ള പ്രിപ്പസിഷൻ വെച്ചിട്ട് കൂടാതെ ബിഹൈൻഡ് ദി ഓൾഡ് മാൻ ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ്റെ പിറകിൽ ബിഹൈൻഡ് കണ്ട അപ്പോൾ എവിടെയാണ് ഓൾഡ് മാനിൻ്റെ പിറകിലായിട്ടാണ് ആ മരം ഇവിടെ ഉള്ളത് അപ്പോൾ ആ മരത്തെയും ഓൾഡ് മാനേ കണക്ട് ചെയ്തങ്ങനെയാണ് ബിഹൈൻഡ് എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രിപ്പസിഷൻ വെച്ചിട്ടാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് ഈ ഫസ്റ്റത്തെ വരിയിൽ വിത്ത് രണ്ടാമതിൽ ഓണ് പിന്നെ ഇന്ന് അടുത്തത് ഓണ് പിന്നെയും ഓണ് പിന്നെ ബിഹൈൻഡ് ഇതൊക്കെ എന്തെയാണ് നിങ്ങൾ ഒന്ന് ബോൾഡാക്കിയിട്ട് എഴുതണം കേട്ടോ ആ പ്രിപ്പോസിഷൻ വേഡുകളൊന്ന് കട്ടിക്കൂട്ടിയിട്ട് എഴുതണം അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈൻ ദ വേർഡ്സ് ദാറ്റ് കൺവേ ദ സെയിം ഐഡിയ ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതേ അർത്ഥം വരുന്ന മറ്റ് വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരേ അർത്ഥം വരുന്ന രീ ഒരേ അർത്ഥം വരുന്ന പല വാക്കുകൾ അതാണ് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താഴെ ബോക്സിൽ കോളത്തിൽ ഓരോരോ വേർഡുകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പര്യായ പദം പര്യായ പദം എന്ന് പറയാം അതായത് സെയിം മീനിങ് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ അതിനാണ് എന്ത് പറയുന്നത് സിനോണിം എന്ന് പറയുന്നത് അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ് എ വേഡ് ഓർ ഫേസ് which has ദി വിച്ച് ഹാസ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് ദാറ്റ് ഓഫ് അനദർ വേഡ് അപ്പോൾ അതേ അർത്ഥം വരുന്നത് അല്ലെങ്കിൽ അതിനോട് സാമ്യമായിട്ട് വരുന്ന ഏകദേശമൊക്കെ ആ ഒരു മീനിങ് വരുന്ന വാക്കുകൾ അതാ അതാണ് പര്യായ പദം അല്ലെങ്കിൽ സിനോണിം എന്ന് പറയുന്നത് അത് ഇവിടെ തന്നിട്ടുണ്ട് വാക്ക് അപ്പോൾ അതിൻ്റെ പര്യായ പദമായിട്ട് മാർച്ച് എന്ന് പറയാം സ്ട്രെയ്റ്റ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഡിസൈഡ് ആസ്ക് ഇങ്ങനെ മൂന്നെണ്ണം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പര്യായ പദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നാല് നാലെണ്ണം വീതം എഴുതാനുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിന് പര്യായ പദമായിട്ട് വരുന്നത് നോക്കാം നോക്കൂ സ്ട്രോള് സ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഉല്ലാസ നടത്തം ചുറ്റിക്കറങ്ങുക എന്നൊക്കെയാണ് അർത്ഥം സ്റ്റെപ്പ് അതെന്താണ് കാലടികൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ പറയില്ല സ്റ്റെപ്പ് വെച്ച് പോവുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ എന്താണ് വാക്ക് എന്നുള്ളതുമായിട്ട് അതേ അർത്ഥം വരുന്ന അതിൻ്റെ പര്യായ പദങ്ങളാണ് ഞാൻ അടുത്ത് നോക്കൂ സ്റ്റോപ്പ് സ്റ്റോപ്പിൻ്റെ പര്യ പദമായിട്ട് സീസ് സീസ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് വണ്ടി സീസ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് സീസ് ചെയ്തെന്നൊക്കെ പറയാറ് അതായത് ബ്ലോക്ക് ആക്കി സ്റ്റോപ്പ് ആക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് പിന്നെ ഹാൾട്ട് ഹാൾട്ട് എന്താണ് മീനിങ് വരുന്നത് നിർത്തുക എന്നുള്ള അർത്ഥം തന്നെയാണ് അതായത് ഇപ്പോൾ വണ്ടി ഞാൻ അവിടെ ഹാൾട്ടാക്കി ഇനി എവിടെയാണ് വണ്ടി ഹാൾട്ടാക്കി അതൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ് ഹാൾട്ട് കേട്ടോ അപ്പോൾ സ്റ്റോ അതിന് അർത്ഥം എന്താണ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെയാണ് പിന്നെ പോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ പോസ് ചെയ്യാന്ന് പറയാറുണ്ട് അതായത് ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക അതാണ് അത് അർത്ഥം വരുന്നത് അതായത് സെയിം അർത്ഥം തന്നെ പിന്നെ ഫിനിഷ് ഫിനിഷ് ഫിനിഷാക്കി പറയുന്നതാണ് അത് ഫുള്ളാക്കി അല്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു സ്റ്റോപ്പ് ആക്കി നല്ല വർക്ക് ഫിനിഷ് ചെയ്തു എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഒക്കെ എന്താണ് ഈ ഒരു സ്റ്റോപ്പിൻ്റെ പര്യായമായിട്ട് വരുന്ന പദങ്ങളാണ് ഇതൊക്കെ കേട്ടോ സോണിമായിട്ട് വരുന്ന പദങ്ങളാണ് വേഡ്സാണ് ഈ ഒരു നാലെണ്ണം പിന്നെ അടുത്തേതാണ് ആസ്ക് ആസ്കിന് ഏതൊക്കെയാണ് പര്യായപമായിട്ട് ഉള്ളത് എന്താണ് അതിൻ്റെ മീനിങ് ആസ്കറിനെ ചോദിക്കുക അപ്പോൾ അവിടെ ഡിമാൻഡ് ചെയ്യുക ആവശ്യപ്പെടുക റിക്വസ്റ്റ് റിക്വസ്റ്റ നമ്മൾ തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദ്യം ചെയ്യുക എൻക്വയറി അന്വേഷണം നടത്തുക അതൊക്കെ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാക്കുകളാണ് അതായത് ആസ്കുമായി ബന്ധപ്പെടുത്തി അതായത് ചോ ചോദിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അർത്ഥമാക്കാവുന്ന വാക്കുകളാണ് ഇതൊക്കെ ഡിമാൻഡ് റിക്വസ്റ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എൻക്വയർ ഇതൊക്കെ എന്താണ് ഈ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇനി നെക്സ്റ്റ് ഇതാണ് ഡിസൈഡ് തീരുമാനം നോക്കൂ ഡിറ്റർമൈൻ റിസോൾവ് കൺഫേം സെറ്റിൽമെൻ്റ് അതൊക്കെ എന്താണ് ഈ ഡിസൈഡ് തീരുമാനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അർത്ഥമാക്കാവുന്ന വാക്കുകളാണ് ഡിറ്റർമൈൻ എന്നു പറഞ്ഞാൽ തീരുമാനിക്കുക തീരുമാനം അതുപോലെ തന്നെ റിസോൾവ് പരിഹരിക്കുക അതും എന്താണ് അതൊരു തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പരിഹരിച്ചു അതിൽ തീരുമാനമുണ്ടാക്കി എന്നൊക്കെ അർത്ഥം വരാം അർത്ഥമാക്കാം അതുപോലെ തന്നെ കൺഫേം അതായത് സ്ഥിരീകരിച്ചു അതും എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്ത് ചെയ്തു അത് അത് തന്നെയാണെന്ന് നമ്മൾ തീരുമാനിച്ചു ഡിസൈഡ് ചെയ്തു അല്ലെങ്കിൽ കൺഫേം ചെയ്തു എന്നൊക്കെ പറയാം അതുപോലെ തന്നെ സെറ്റിൽ അത് തീർപ്പാക്കി അത് ഉറപ്പിച്ചു തീരുമാനിച്ചു എന്നുള്ള അർത്ഥം തന്നെയാണ് അതിനും എന്താ ചെയ്യുന്നത് വരുന്നത് ഈ ഒരു വാക്കിനും വരുന്നത് അപ്പോൾ ഇതിൻ്റെ പര്യായമായിട്ട് വരുന്ന സിനിമാനുമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഡിറ്റർമൈൻ റിസോൾവ് കൺഫേം സെറ്റിൽ ഇതൊന്നുമല്ല ഒരുപാട് വാക്കുകളുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ പര്യായ പദ പദങ്ങൾ എന്തു ചെയ്യും കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പാഠഭാഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ നോക്കിയ ഭാഗത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന രണ്ട് ഇവൻറ്റുകൾ ഒന്ന് ദ ബോയ് വാണ്ടഡ് ടു സീ ദ റിവർ കുട്ടിക്ക് ആ ഒരു പുഴ കാണാൻ ആഗ്രഹമുണ്ടാകുന്നു അതുപോലെ തന്നെ സോ ഹി സെറ്റ് ഔട്ട് ഹിസ് ജേണി ടു ധി അവൻ അവനെ അങ്ങോട്ടേക്ക് യാത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു തയ്യാറാകുന്നു തയ്യാറാക്കുന്നു അതുപോലെ തന്നെ ദ ബോയ് സോ എ വുഡ് കട്ടർ ഓൺ ദി വേ വെയിൽ വെച്ച് ഒരു മരം കാണുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തേത് ആദ്യങ്ങൾ പറഞ്ഞ ഒരു മെയിൻ പോയിൻറ്റും രണ്ടാമത് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്ന് ഇന്നത്തെ ക്ലാസ് എടുത്ത പാഠഭാഗത്തെ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു പോയിൻറ്റുമാണ് ഇവൻ്റുമാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതും കൂടെ കൂടെ പറയാനുണ്ടായിരുന്നു വിട്ടുപോയതാണ് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊരിടം പറഞ്ഞതല്ലേ ഓക്കെ സോറി എന്നാൽ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി